ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂസ്ഡ് ബൈക്കുകളും യൂസ്ഡ് സ്കൂട്ടറുകളും തിരയുന്നവർക്കുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലുള്ള കോട്ടപ്പുറം യൂസ്ഡ് ബൈക്ക് ഷോറൂമിലെ കുറച്ച് യൂസ്ഡ് ബൈക്കുകളും അതുപോലെ തന്നെ യൂസ്ഡ് സ്കൂട്ടറുകളുമാണ് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഷോറൂമിലെ ഒരു കസ്റ്റമർക്ക് ലോണും അതുപോലെ തന്നെ എക്സ്ചേഞ്ചും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഷോറൂമിലുള്ള ബൈക്കുകളുടെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറുമായി ബന്ധപ്പെടുക. കൂടുതൽ വൈകിപ്പിക്കുന്നതിന് നേരെ വീഡിയോയിലേക്ക് പോകും. ഹീറോയുടെ മാസ്ട്രോ എഡ്ജ് ആണ്. 2016 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 40 മുതൽ 45 മൈലേജ് കിട്ടും. ലോണ് അവൈലബിൾ ആണ്. ചോദിക്കുന്ന വില 38,000 രൂപയാണ്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ആണ്. 2015 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം ഒരു 35 മുതൽ 40 വരെയൊക്കെ മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. ചോദിക്കുന്ന വില 88,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ലോണും അവൈലബിൾ ആണ്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ആണ്. 2014 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ ഒരു ബുള്ളറ്റിന് ലോൺ അവൈലബിൾ ആണ്. ചോദിക്കുന്ന വില 77,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് ബജാജിൻ്റെ പൾസർ ആണ്. 150 ആണ്. 2014 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം ഒരു 50 മൈലേജ് കിട്ടുന്നൊരു ബൈക്കാണ്. ചോദിക്കുന്ന വില 36,500 ആണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഹീറോയുടെ പാഷൻ പ്രോ ആണ്. 2018 മോഡൽ. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ ബൈക്ക് ഉള്ളത്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം ഒരു 60-65 മൈലേജ് കിട്ടുന്ന ഒരു ബൈക്കാണ്. ചോദിക്കുന്ന വില 52,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിന് ലോണും അവൈലബിൾ ആണ്. ഹീറോയുടെ ഗ്ലാമർ ആണ്. 2018 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 24,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം 50-55 മൈലേജ് കിട്ടുന്ന ബൈക്കാണ്. ചോദിക്കുന്ന വില 52,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് ഹോണ്ടയുടെ ഷൈൻ ആണ്. 2016 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം 60-65 മൈലേജ് കിട്ടുന്ന ബൈക്കാണ്. ഈ ബൈക്കിന് ലോൺ അവൈലബിൾ ആണ്. ചോദിക്കുന്ന വില 41,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഹോണ്ടയുടെ യൂണിക്കോൺ ആണ്. 2018 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം ഒരു 60 മൈലേജ് കിട്ടുന്ന ബൈക്കാണ്. 40,000 രൂപയാണ് ചോദിക്കുന്ന വില. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിന് ലോണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. ഹോണ്ടയുടെ യൂണിക്കോൺ ആണ്. 2017 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 19,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം ഒരു 60 മൈലേജ് കിട്ടുന്ന ബൈക്കാണ്. ചോദിക്കുന്ന വില 71,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിന് ലോണ് അവൈലബിൾ ആണ്. അടുത്തതായി പരിചയപ്പെടുന്നത് ഹീറോ ഗ്ലാമർ ആണ്. 2012 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 45-50 മൈലേജ് കിട്ടുന്ന ബൈക്കാണ്. ചോദിക്കുന്ന വില 24,000 രൂപയാണ്. യമഹയുടെ എഫ് സെഡ് ആണ്. 2016 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് ബൈക്ക് ഉള്ളത്. 24,000 കിലോമീറ്റർ ഈ ബൈക്ക് ഓടിയിട്ടുണ്ട്. ഏകദേശം ഒരു 40 മൈലേജ് കിട്ടും. 50,000 രൂപയാണ് ചോദിക്കുന്ന വില. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. യമഹയുടെ എഫ് സെഡ് ആണ്. 2016 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. ഏകദേശം ഒരു 40 മൈലേജ് കിട്ടും. 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന വില 43,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിന് ലോണും അവൈലബിൾ ആണ്. അടുത്തതായി നമ്മൾ കാണുന്നത് യമഹയുടെ എഫ് സെഡ് തന്നെയാണ്. 2012 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 40 മൈലേജ് കിട്ടും. 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന വില 26,000 രൂപയാണ്. ഒരു ലോ ബഡ്ജറ്റുള്ള ബൈക്കാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത്. ബജാജിൻ്റെ ഡിസ്കവർ ആണ്. 2007 മോഡൽ. ഈ ഒരു ബൈക്കിന് ചെറിയ വിലയാണ് പ്രതീക്ഷിക്കുന്നത്. ചോദിക്കുന്ന വില 13,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ബജാജിൻ്റെ ഡിസ്കവർ ആണ്. 2014 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന വില 20,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അടുത്തായി നമ്മൾ പരിചയപ്പെടുന്നത് ബജാജിൻ്റെ പൾസർ 150 ആണ്. 2013 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ബൈക്ക് ഉള്ളത്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന വില 31,500 രൂപയാണ്. അടുത്തായി നമ്മൾ പരിചയപ്പെടുന്നത് ബജാജിൻ്റെ പൾസർ 150. 2010 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. ചോദിക്കുന്ന വില 17,500 രൂപയാണ്. അടുത്തായി നമ്മൾ പരിചയപ്പെടുന്നത് ബജാജിൻ്റെ പൾസർ തന്നെയാണ്. 150. 2011 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന വില 20,000 രൂപയാണ്. ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ് ആണ്. 2009 മോഡൽ. ചെറിയ വിലയിൽ വാങ്ങാൻ കഴിയുന്ന ഒരു ബൈക്കാണ്. ചോദിക്കുന്ന വില 17,500 രൂപയാണ്. ഇനി നമ്മൾ കാണുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ആണ്. 2013 മോഡലാണ്. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന വില 77,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഇത് ഹോണ്ട ആക്റ്റീവയാണ്. 5G ആണ്. 2018 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം ഒരു 45 മുതൽ 50 വരെ മൈലേജ് കിട്ടും. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 56,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ലോണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ്. ഹോണ്ട ആക്റ്റീവ 125 ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 2018 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം 45 മുതൽ 50 വരെ മൈലേജ് കിട്ടും. ഈ ഒരു സ്കൂട്ടറിന് ലോണും എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. ചോദിക്കുന്ന വില 55,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഹീറോ മാസ്ട്രോ ആണ്. 2015 മോഡൽ. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം 45 മുതൽ 50 വരെ മൈലേജ് കിട്ടും. ചോദിക്കുന്ന വില 27,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഹോണ്ടയുടെ ആക്റ്റീവയാണ്. 2012 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ സ്കൂട്ടർ ഉള്ളത്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചോദിക്കുന്ന വില 24,000 രൂപയാണ്.